ഇവിടെ ഇരുത്താം. വേണ്ട മോനെ, നമുക്ക് അകത്ത് കൊണ്ടേക്കെടുത്താം. ഓ വരിക ഹരിയേട്ടാ, ഞാൻ കുടിക്കാൻ വെള്ളമെടുത്തിട്ട് വരാം. എന്താ എന്താ ഉണ്ടായി? പാതി വഴി എത്തിയപ്പോ തളർച്ച ക്ഷീണം, ഉടനെ കുട്ടൻ വൈദ്യനെ കാണിച്ചു. വാദത്തിന്റെ എന്നാ പറഞ്ഞേ, ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞാൽ ഒക്കെ ശരിയായിക്കോളും. ഇതാ പ്രശ്നം, കൈ മുത്തി മുട്ടിയൊന്നും വന്നാലും കുഴപ്പമില്ലട്ടോ. എനിക്ക് വിനോദമുള്ള വാദത്തിന്റെ ചില ലക്ഷണങ്ങളാ. പേടിക്കാനൊന്നുമില്ല. ഉണ്ണിമായ കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവരിക. നന്നായിട്ടൊന്ന് കുളിച്ചാ മാറിന ക്ഷീണമുള്ള അമ്മായിക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ശാപങ്ങൾ പിന്നെയും പിന്നെയും തറവാടിന്റെ മുകളിൽ വട്ടങ്ങിറങ്ങി നിൽക്കുക. എപ്പോഴാ താഴോട്ട് ഇറങ്ങേണ്ടതെന്ന് നോക്കിട്ട്. ഇനിയിപ്പോ എന്താണാവോ? ഒക്കെ വെറുതെ തോന്നുക. മനുഷ്യരല്ലേ, പ്രായമാകുമ്പോ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അത് പ്രകൃതി നിയമം തന്നെയാ. അമ്മായിക്ക് ഇപ്പൊ ഒന്നുമില്ല. നാലഞ്ച് ദിവസം മരുന്ന് കഴിച്ചാൽ എല്ലാം മാറിക്കിട്ടും. അല്ല അമ്മായി, ആനപ്പണിനെ എന്തു പറ്റിയാവോ? ഈടെയായി തീരെ വരാണ്ടായിരിക്കണു. സാരമില്ല, വെള്ളം ഞാൻ ചൂടാക്കിക്കൊണ്ട് വരാം. കിണ്ടി കിട്ടിയാ പോകായിരുന്നു. അത്രക്ക് തിരക്ക? സ്വാമി കാത്തിരിക്കുക, പൂജക്ക് സമയമായി. എവിടുന്ന് കിട്ടി ഇത്ര വലിയ ഗൗരവം? ഞങ്ങളെ കൊണ്ടുവന്നത് അനർത്ഥങ്ങൾ ഉണ്ടാക്കാനല്ല, ഇല്ലാതാക്കാനാ. നമ്മുടെ മഹാദേവൻ വിളിച്ചിരുന്നു. ഓ, മോളുടെ കല്യാണ കാര്യം ചോദിക്കാനായിരിക്കും ഡോക്ടർ വിളിച്ചത്. അത് തന്നെ, അടുത്താഴ്ച ഡോക്ടർ ഇങ്ങോട്ട് വരിക. അമ്മായിക്ക് അസുഖം വന്നുകൊണ്ടാ പോവാൻ പറ്റാഞ്ഞെന്ന് പറയായിരുന്നില്ലേ ഹരിയേട്ടന്? പറഞ്ഞു, ഡോക്ടർ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് അമ്മായി ഒന്ന് ചികിത്സിക്കുകയും ചെയ്യാം. അത് നേരം,
ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞല്ലേ പോവുള്ളൂ. ആ അങ്ങനെ പറഞ്ഞത്. നമ്മള് കട്ടപ്പെട്ടൊക്കെ വെറുതെ, ഒന്നിനും ഒരു ഫലവും കിട്ടില്ല.